നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും പത്തനംതിട്ട, ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. മറ്റെല്ലാ ജില്ലയിലും നേരിയതോ ഇടത്തരമോ ആയ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പ്. വിവിധ തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലയിലും നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലയിലും തന്നെയാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഇന്നലെ രാത്രി വിവിധ ജില്ലയിൽ ഇടിയോടുകൂടിയ മഴ ലഭിച്ചിരുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി, പാലക്കാട് ജില്ലയിലും തെക്കൻ ജില്ലയിലും, അതായത് കൊല്ലം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലയിലും മഴ ലഭിച്ചിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയുടെ ശക്തി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വരും മണിക്കൂറിൽ മഴയുടെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഈ അലേർട്ടുകൾ മാറിയാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ഇടിമിന്നലോടുകൂടിയ മഴയും 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലയിൽ രാത്രി മഴ ലഭിച്ചിരുന്നു. കേരള തീരത്ത് ഇന്ന് ഈ രാത്രി 11 വരെ 0.9 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. തമിഴ്നാട് തീരത്ത് കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി, രാമനാഥപുരം എന്നീ ഇവിടങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ 1.0 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാവണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം എന്നടക്കമുള്ള റിപ്പോർട്ടുകളും വരികയാണ്. എന്തായാലും മുന്നറിയിപ്പുകൾ മാനിക്കേണ്ടതുണ്ട്. എന്തായാലും കടലിലേക്ക് ഇറങ്ങുന്ന തൊഴിലാളികൾ മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിക്കുക. കടലിലേക്ക് ഇറങ്ങരുത് എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ കടലിലടക്കം ഉണ്ടാകുന്നു. മാറിമറിയുന്ന ഒരു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്.